ഞാൻ മനസ്സിലാക്കുന്നത് ശശിയുടെ അച്ഛനെ ആള് ഗൗരവമാണ്, ശശിക്കിട്ട് വേറൊരാളുടെ അടി അടിച്ചാ ശശിയോട് പറഞ്ഞു ഒന്നുകൂടെ പോയി അടിക്കാനാ പറയുന്നത്, അങ്ങനല്ലേ? എന്താണ് സീൻ ചെയ്യും? എന്താണ് സീൻ? അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ കാലത്താണ് പ്രശ്നമാണെങ്കിൽ ചുരുളുടെ അടി ഞാൻ അടി പല മറ്റു പ്രശ്നങ്ങൾ ഇപ്പൊ ചോദിക്കും. അങ്ങനല്ലേ? അങ്ങനെ ഞാൻ പറയാറില്ല, കാരണം വീട്ടിൽ ടഫാണ്. ഞാൻ എന്റെ വീട്ടിൽ കളിച്ചിരിച്ച് സന്തോഷമായിട്ടുള്ള ചൈൽഡ്ഹുഡ് ഒന്നും അല്ല എന്റെ അങ്ങനെ സംഭവം. നമ്മുടെ അറിയാലോ, നമ്മുടെ കാല അറിയാലോ, ഞാനൊക്കെ മറ്റേ അലമ്പി കിടക്കണതും മറ്റേ പഠിക്കും, ജസ്റ്റ് ഒക്കെ പാസ് ആക്കണെങ്കിൽ ആയി പോകും. അങ്ങനെയല്ല, പണ്ടത്തെ ശശിയുടെ ഒക്കെ കാലഘട്ടം എന്ന് പറയുമ്പോളെ അറിയത്തില്ല, ഞാൻ നിന്നെക്കാളും 8 മിനിറ്റ് മൂത്തതാണ്. ഞാൻ 8 മിനിറ്റ് കണ്ടതിന് ശേഷം നീ എല്ലാം കണ്ടത്. അത് പറഞ്ഞ കേട്ടോ, ശശി ഒരു കാര്യം ചോദിച്ചോടെ, രണ്ടുപേരും ഒരേ ടീഷർട്ട് ജോമോള് നിക്കറായിരുന്നു അല്ലേ? ശശിയുടെ ഏതാടാ? എനിക്കില്ല, ഞാൻ ഇതല്ല നിക്കറില്ല, ഞാൻ ബോക്സ് ഇതുപോലെ കാക്കേരെ വലിച്ചു സാധനമാണല്ലോ, അതുപോലെ ലൂസായി കിടക്കണം. എന്താ ഇലാസ്റ്റിക് പോയതോ? എന്നെ വിളിച്ചല്ലോ ഇന്റർവ്യൂ, എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയണം. കാരണം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ വന്നിരിക്കാം. ഇപ്പൊ പുതിയ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഇല്ല, അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വരാത്ത ഇന്റർവ്യൂ. അപ്പൊ നിന്റെ സംസാരം കേൾക്കാൻ ആളുകൾ കൂടുതൽ ഇഷ്ടം. നമുക്ക് വേണ്ടപ്പെട്ട ഞാൻ സ്ഥലത്ത് വേണം, പുള്ളിക്കാരെ വിളിച്ച് വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ട് സെലിബ്രിറ്റീസ് കൂടെ ആരും ചോദിച്ചു, പറഞ്ഞു എവിനി കെവിൻ. എവിനി നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ചാനലിന്ന് ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് ആന്റി വീട് രണ്ടു രണ്ടു വന്നപ്പോഴത്തേക്ക് നേരെ ഡ്രസ്സ് മാറി രണ്ടു കറുത്തോട് കൂട്ടി വന്നു. എട്ട് മണിക്കൂറോട്ട് ഏത് പാന്റ് ചോദിച്ചു അണ്ടർവെയർ ചോദിച്ചു അതല്ലേ ഇതിട്ടത്. നിങ്ങളുടെ സിനിമ വിശേഷങ്ങൾ എന്തുവാ? എവിന്റെയും അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് സിനിമ ഒക്കെ ചെയ്ത്. എല്ലാവർക്കും നമസ്കാരം. സിനിമ വിശേഷം എന്താണ്? ഇപ്പൊ ഒരു സിനിമയില ടച്ച് ചെയ്യല്ലേ സിനിമയില്, ഞങ്ങള് രണ്ടുപേരും അത്യാവശ്യം കുറവുള്ള ചെയ്തായിരുന്നു. തോൽവി എഫ് സി. ഞാൻ ഫുട്ബോൾ കളിക്കുന്നു എന്റെ വിശ്വാസം. ഏതായാലും സന്തോഷമായിട്ടെല്ലാം കളിക്കും. അതേതായാലും സന്തോഷം. അവസാനം കേറാനുള്ളത് നിങ്ങൾ ഓരോ ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോളെ കൂട്ടുകാരിപ്പം നീ പറഞ്ഞു നിന്റെ അച്ഛനെയും അമ്മയും കൊണ്ടുവന്നു, അതുപോലെ കൂട്ടുകാരടക്കം ചോദിക്കുവോ? ഞാൻ ചോദിക്കടാ ഇത് പറ്റി പറയട്ടെ, ഒഫൻസീവ് ആണെന്ന് ചോദിക്കാം. കുഴപ്പമില്ല, എന്റെ അച്ഛനെ പറ്റി പറഞ്ഞോളാം. പറയും സ്ക്രിപ്റ്റും കാര്യങ്ങളും തന്നെ. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതലൊന്നും ഞാൻ ഇല്ല, എല്ലാം മനസ്സിലുള്ള മനസ്സ് എഴുതി കഴിഞ്ഞാൽ ഞാൻ പൊളിയും. പൊളിയും ഞാൻ പറയുമ്പോ സിഗ്നൽ കാണിക്കുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് നോക്കിയിട്ട് അതും മറ്റേത് വല്ല ഒന്ന് തന്നെയാണ്. പരീക്ഷയ്ക്ക് തുണ്ടാക്കുമ്പോ തന്നെയാണ് അവിടെ എഴുതുമായിരുന്നോ? പക്ഷേ ഇല്ലല്ലോ, ചുമ്മാരി ഇല്ല.
ഞങ്ങളത് പറയാം എടാ നീ ഇപ്പഴേ തുണ്ടെഴുത പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ചോദിച്ചു എടാ നിങ്ങള് പരീക്ഷയ്ക്ക് തുണ്ട് വെക്കുക ഞങ്ങൾ പറഞ്ഞില്ല വെക്കാറില്ല ഈ എടാ ഇപ്പഴേ വെച്ചില്ലെങ്കിൽ നീയൊക്കെ കോളേജ് ആകുമ്പോ തൊലയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ടെൻഷൻ പരീക്ഷ ആണ് നാളെ പരീക്ഷ ഒന്നും ആയില്ല രക്ഷയില്ലെങ്കിൽ ാണ് ഈ സംഭവം കാരണം എന്റെ അച്ഛനമ്മയ്ക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് പുള്ളിക്കാരും എന്റെ അച്ഛനമ്മയ്ക്ക് ബുദ്ധിയില്ല അത്ര പാരമ്പര്യം എനിക്ക് ബുദ്ധിയില്ല അപ്പൊ എനിക്ക് എന്തായാലും തലേദിവസം പഠിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല പക്ഷെ മാർക്ക് കണ്ടപ്പോ ഞാൻ ഒരു ആശ്വാസം പറഞ്ഞു Oh, bang, 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 YouTuber. Believe in YouTuber. Yourself, super. അതിന്റെ ഒപ്പ് അഴിപ്പുറത്തിട്ടെ അണിന്റെ വേറെ ഇപ്പൊ പ്രോമിസ് പോലെ അച്ഛന്റെ ഒപ്പ് നമ്മൾ ഇടാൻ പാടില്ല ഞാൻ ചെന്നപ്പോ അവരിങ്ങനെ കുത്തി തന്നതാ ഭയങ്കര വേദന അപ്പൊ ഈ ഒപ്പ് ഒരാളൊപ്പിട്ടു ഞാൻ ഇതിട്ടത് വൃത്തികേടാണെങ്കിൽ മാറ്റാം ഇല്ലല്ല എങ്ങനെ മാറ്റും പറ്റും എങ്ങനെ അവിടെ കടയിൽ തന്നെ കൊണ്ടുപോയാ മാറ്റാൻ പറ്റൂ പറ്റൂടെ ഇത് ചൂട് സൈലൻസറിൽ കൊണ്ട് വെച്ചു കൊടുത്തേ കൈ ബുള്ളന്റെ ഓംബ്ലന്റെ മണം ആയിരിക്കും എന്നാലും കുഴപ്പമില്ല എന്തോ ശശി യൂട്യൂബ്